ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ഇൻഫർമേറ്റീവ് ഡൂട്ട് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. പല വസ്തുക്കളുടെയും പേരുകൾ നമുക്ക് അറിയാമെങ്കിലും അതിലും ചില പാർട്ടുകൾക്ക് വ്യത്യസ്തമായ ചില പേരുകൾ ഉണ്ട്. അത്തരത്തിലുള്ള ചില വസ്തുക്കളുടെ പാർട്ടുകളുടെ പേരുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. നമ്മൾ പലപ്പോഴും പഴുത്ത വാഴപ്പഴത്തിന്റെ തൊലി മാറ്റുന്ന സമയത്ത് അതിൽ നിന്നും ചെറിയൊരു നാര് പോലെയുള്ള ഒരു ഭാഗം കടന്നു വരാറുണ്ട്. ഇത് തൊലിയുടെ ഒരു പാർട്ടായിരുന്നു എന്നാകും നമ്മൾ എത്രയും നാൾ കരുതിയിരുന്നത്. എന്നാൽ ഈ ചെറിയൊരു നാര് പോലെയുള്ള ഭാഗത്തെ ഫ്ലോയം ബണ്ടിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. കാഴ്ചശക്തി കുറഞ്ഞവർ അവരുടെ കണ്ണുകളിൽ കണ്ണട വയ്ക്കാറുണ്ട്. ഈ കണ്ണടകളിലെ ഓരോ ഗ്ലാസിന്റെയും വശത്തായി ചെറിയൊരു ഭാഗം കാണപ്പെടുന്നുണ്ട്. നമ്മുടെ മൂക്കുമായി കണ്ണടയെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ ഭാഗമാണ്. എന്നാൽ അധികം ആർക്കും ഈ ഒരു ഭാഗത്തിന്റെ പേരെന്താണെന്ന് അറിയില്ലായിരിക്കും. നോസ് പാഡ്സ് എന്നാണ് ഈ ഒരു ഭാഗത്തെ സാധാരണ അറിയപ്പെടുന്നത്. ചില ഷൂസുകളുടെ പുറകു വശത്തായി വാലു പോലെയുള്ള ഒരു ഭാഗം കാണപ്പെടാറുണ്ട്. പുൾ ലൂപ്സ് എന്നാണ് ഈ ഒരു ഭാഗത്തെ സാധാരണഗതിയിൽ അറിയപ്പെടുന്നത്. ചില പെൻസിലുകളുടെ പുറകു വശത്തായി ഇറേസറിനെയും പെൻസിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു മെറ്റൽ പാർട്ടുണ്ട്. അധികം ആർക്കും ഈ ഒരു ഭാഗത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല. പെറിയുൽ എന്നാണ് ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേര്. എല്ലാ ബോട്ടിലുകളും കൃത്യമായി നിൽക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ വൈൻ ബോട്ടിലുകളുടെ ഏറ്റവും താഴെയുള്ള ഭാഗത്തെ അറിയപ്പെടുന്ന പേര് പൺ എന്നാണ്. നമ്മൾ ഷൂസുകളെ കെട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂലിനെ ഷൂ ലേസ് എന്നാണ് വിളിക്കാറുള്ളത്. എന്നാൽ ഷൂ ലേസിന്റെ അറ്റത്തായി ചെറിയൊരു കട്ടിയുള്ള ഒരു ഭാഗം കാണപ്പെടാറുണ്ട്. അഗ്ലെറ്റ്സ് എന്നാണ് ഈ ഒരു ഭാഗത്തെ അറിയപ്പെടുന്ന പേര്. ഇപ്പോൾ പുറത്തിറങ്ങുന്ന എല്ലാ ഷർട്ടുകൾക്ക് പിന്നിലായും ചെറിയൊരു വള്ളി പോലെയുള്ള വളയം കാണപ്പെടാറുണ്ട്. ലോക്കർ ലൂപ്പ് എന്നാണ് ഈ ഒരു ഭാഗത്തെ അറിയപ്പെടുന്നത്. ഇന്ന് അധികമാരും വാച്ചുകൾ ഉപയോഗിക്കാറില്ല. ഇനി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടി ഡിജിറ്റൽ വാച്ചുകളായിരിക്കും ഇവർ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഡിജിറ്റൽ വാച്ചുകൾക്ക് മുൻപ് ഉപയോഗിച്ചിരുന്ന അനലോഗ് വാച്ചുകളിൽ സമയം കൃത്യമാക്കുവാൻ വേണ്ടി ചെറിയൊരു നോബ് കാണപ്പെടുമായിരുന്നു. ഈ നോബിനെ ക്രൗൺ എന്നാണ് വിളിക്കാറുള്ളത്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള രണ്ട് വാക്കുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സാധാരണ എന്തെങ്കിലും വസ്തുക്കളെ റോഡ് മാർഗം വഴി ഒരു സ്ഥലത്ത് എത്തിക്കുന്നതിനെ ഷിപ്മെന്റ് എന്നാണ് വിളിക്കാറുള്ളത്. എന്നാൽ ഇതേ വസ്തുവിനെ നമ്മൾ ഏതെങ്കിലും ഷിപ്പുകളുടെ സഹായത്തോടെ എത്തിക്കുകയാണെങ്കിൽ അതിനെ കാർഗോ എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ.